ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂലി ലോച്ചിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കൂലി ലോച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഈല് പോലെ ഇരിക്കുന്ന ലോച്ച് ഫാമിലിയിൽപ്പെട്ട ഒരു മീനാണ്. മീനെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിനെ കാണുമ്പോൾ പാമ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ രണ്ടെണ്ണം ഉണ്ട്, അത് അഡൾട്ട് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു സീ സ്നേക്കിനൊക്കെ പോലെ ഇരിക്കും, കടൽ പാമ്പിനൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ കെയറിങ്ങും എങ്ങനെ വളർത്തണം എന്നൊക്കെയാണ് ഞാനൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അത് നമ്മുടെ ഗപ്പി ടാങ്കിൽ കിടക്കുകയാണ്. ആദ്യം നമുക്ക് ടാങ്ക് വറ്റിച്ചിട്ട്, ടാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു പാത്രമാണ്, അത് വറ്റിച്ചിട്ട് നമുക്ക് ലോച്ചിനെടുത്ത് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ രണ്ടാം സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു. ഫിഷിംഗ് വീഡിയോ ആണ്, മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ മീനെല്ലാം പിടിച്ചു കഴിഞ്ഞാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് ഇൻട്രോ എടുക്കാറുള്ളത്. കാരണം ചിലപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിൽ ഇൻട്രോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ കുറച്ച് പേരൊക്കെ നമ്മളോട് ഡൗട്ട് ചോദിക്കാനാണെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം അവരെന്നു ഓർക്ക് എനിക്ക് ജാടയാണെന്നൊക്കെ. അതുകൊണ്ട് ഞാനൊരു ബിസിനസ് വാട്സപ്പ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ പോയി എടുത്താലും മതി. അപ്പോൾ അത്രേ ഉള്ളൂ, വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഗൈസ്, അപ്പോൾ കൂലി ലോച്ചനെ ഈ ഒരു ടാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. ടാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ബോക്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പേര് ഗപ്പീനെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പേരൻസ് എല്ലാം ചത്തുപോയി പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം നമ്മളിപ്പോൾ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും ഇല്ല, കാരണം ഞാൻ ഗപ്പി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമ്മളതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പായലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കൂലി ലോച്ചിന് വേണ്ടി. അപ്പോൾ വെള്ളമെല്ലാം പറ്റിച്ച് ഗപ്പീനെല്ലാം പിടിച്ചു. പിടിച്ചു കഴിഞ്ഞ് എനിക്കിത് കാണിച്ചു തരും. ഇത് സ്നെയിൽസ് ആണ് കേട്ടോ. ഈ സ്നെയിൽസിൻ്റെ പേര് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയപ്പോൾ രണ്ടെണ്ണം ആയിട്ടാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ കുറവുണ്ടാകും. ഈ ഒരു കുഞ്ഞു ടാങ്കിൽ മാത്രമേ ഇത്ര ഉണ്ട്, നമ്മളെല്ലാ ടാങ്കിലും ഇട്ടിട്ടുണ്ട്, 19 ഏകദേശം ഉണ്ട്. അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്നും ഗപ്പികളെല്ലാം പിടിച്ചു. ഞാൻ പറഞ്ഞല്ലേ, തീരെ കുഞ്ഞു ഗപ്പിയാണ്, പ്രസവിച്ചിട്ട് 1.5 കണ്ട് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ഗ്രോത്തേ വെച്ചിട്ടുള്ളൂ. നമ്മൾ വല്ലപ്പോഴും ഒരു പെല്ലറ്റ് വീത് ഇട്ട് കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ പായലിൻ്റെ ഫുഡൊക്കെ ഇത് കഴിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അടിയിൽ നമുക്ക് കിട്ടിയ ശ്രിമ്പൊക്കെ ഉണ്ട്, നമ്മുടെ ബോട്ടിൽ ട്രാപ്പിൽ നിന്ന് കിട്ടിയ ശ്രിമ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മെയിൻ കണ്ടന്റ് എന്താ, കൂലി ലോച്ച്. ലോച്ചിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈലോ കടൽപ്പാമ്പിൻ്റെയോ കുഞ്ഞാന്ന വണ്ണം തക്കം ആൾക്കാരെ പറ്റിക്കാൻ ശേഷിയുള്ളൊരു മീനാണ് കൂലി ലോച്ച്. ഇതൊരു നൊക്ടിയാണൽ ടൈപ്പ് ഫിഷാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലായിരിക്കും ഈ മീൻ കൂടുതൽ ആക്റ്റീവ്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ പറയത്തില്ല. അതുപോലെ ഈ മീൻ കുഞ്ഞാണേലും ഇതിൻ്റെ ലൈഫ് സ്പാൻ കേട്ടാൽ 14 വരെയും ജീവിക്കാൻ കേപ്പബിലിറ്റി ഉണ്ട്. 8 വരെയും ഇത് സാധാരണയായിട്ട് ജീവിക്കും. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന കെയർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും 14 വരെ പോകണോ 10 പോകുമോ എന്നൊക്കെ. ഇത് ഭയങ്കര നാണം കുണിങ്ങിയാണ്. ഇതിപ്പോൾ ടാങ്കിലൊക്കെ ആണെങ്കിൽ ടാങ്കിൽ ഒളിച്ചും പാത്തുമൊക്കെ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ നടക്കരുത്, നമുക്ക് മീനിനെ എപ്പോഴും കാണണമെന്നുണ്ട്. മിനിമം ഒരു 6 മീനിൻ്റെ ഗ്രൂപ്പെങ്കിലായിട്ട് ഇടണം. 3-6 വരെയാണ് അത്ര നല്ലത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 കിടപ്പുണ്ട്, ഞാൻ തന്നെ വല്ലപ്പോഴേ കാണാറുള്ളൂ. നിങ്ങൾ 6 ഗ്രൂപ്പായിട്ട് ഇടുന്നതായിരിക്കും വളരെ നല്ലത്. ഇതിൻ്റെ ഫീഡിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു കാർണിവോറസ് ഫിഷാണ്, പിന്നെ സ്കാവഞ്ചറും കൂടിയാണ് കേട്ടോ. അതിന് പുറമേ ഇത് നല്ലൊരു ടാങ്ക് ക്ലീനറും കൂടി. സ്കാവഞ്ചറ എന്ന് പറയാൻ കാരണം, ഇത് ടാങ്കിന് അടിയിൽ വന്ന് കിടക്കുന്ന എന്തും ഇത് കഴിക്കും. ബാക്കി മീനുകൾ തിന്നിട്ട് മിച്ചമൊക്കെ ടാങ്കിനടിയിൽ വന്ന് കിടക്കത്തില്ലേ, അതെല്ലാം ഇത് കഴിക്കും. എന്നും പറഞ്ഞ് നമ്മളിത് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ ഇത് വിഷം ചത്തുപോകും. ഇവർ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഈ സിങ്ക് ചെയ്യുന്ന ഫുഡുകളാണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോണ ഫുഡുകളായിരുന്നു പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല കമ്മ്യൂണിറ്റി കാർണിവോറസ് പെല്ലറ്റ് കൊടുക്കുക, അതൊക്കെ മുങ്ങിപ്പോവും. പിന്നെ ലൈവ് ബ്ലാക്ക് വോംസും ഈ ഫ്രോസൺ ബ്ലഡ് വോംസ് ഒക്കെ നമുക്ക് കൊടുക്കാം, അതല്ലേ ഇത് കഴിക്കും. ഇത് വൈഡില്ലെന്നൊക്കെ എന്ന് പറയുമ്പോൾ ഇതിന് നല്ല സെൻസസ് ഉണ്ട്. അഞ്ചി ഈ ഫ്രണ്ടി 4 മീശ പോലെ കാണാനല്ല, അതിന് അതുപയോഗിച്ചിട്ടാണ് ഇത് വൈൽഡി ഫുഡൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ ഡാഫ്നിയ, ബ്രൈൻ ഷ്രിമ്പ്, അതല്ലേ ഇത് കഴിക്കും. പിന്നെ ആൽഗയൊക്കെ കഴിക്കും കേട്ടോ. ഇതിനെ വളർത്തുമ്പോൾ പ്ലാന്റഡ് ടാങ്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാക്സിമം പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതിന് അത്രയും കംഫർട്ട് കിട്ടും. പിന്നെ ഗ്രാവൽസ്, നമുക്ക് മണ്ണ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് സ്കെയിൽലെസ് ഫിഷാണ്, അതുകൊണ്ട് നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ഗ്രാവലുകളൊന്നും ഉപയോഗിക്കരുത്, മെറ്റലുകളൊന്നും ഉപയോഗിക്കരുതും, ഷാർപ്പ് ഒബ്ജക്ട്സ് ഒന്നും ടാങ്കിൽ ഇടരുത്. പിന്നെ ഇത് സ്കെയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടുള്ള മറ്റൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിന് സ്കിൻ ഡിസീസസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല വാട്ടർ കണ്ടീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്താണ് നിങ്ങളിതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് pH 5.5 to 6.5 വരെ സെറ്റ് ചെയ്യണം. വാട്ടർ ഹാർഡ്നെസ് 5.0 GDH, ടെമ്പറേച്ചർ 24 to 30°C, ഇത്രയും പാരാമീറ്റേഴ്സ് പാലിച്ചിരിക്കണം. ഇവർ മാക്സിമം 4 ഇഞ്ച് വരെ വെക്കത്തുള്ളൂ. ഏകദേശം 2 വർഷം ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ
രണ്ട് മുക്കാൽ ഇഞ്ച് ആകുമ്പോഴത്തേക്കും സെക്ഷ്വലി മെച്ചുർ ആവും. ബാക്കി മീനുകളായി കമ്പയർ ചെയ്യുമ്പോൾ ഇവർ വളരെ കുറച്ച് വേസ്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു 3 to 6 മീനിൻ്റെ വരെയും ഗ്രൂപ്പായിട്ട് ഇടുന്നതായിരിക്കും വളരെ നല്ലത്. മീനും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇവർ നൊക്ടേണൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ലൈറ്റ് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അക്വേറിയത്തിന് ലൈറ്റ് പിടിപ്പിക്കണമെന്നില്ല. അഥവാ ലൈറ്റ് പിടിപ്പിച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. അക്വേറിയം നിറച്ചും പ്ലാന്റ്സ് ആയിരിക്കണം. ജാവ മോസും ഗപ്പി ഗ്രാസൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇവരുടെ ടാങ് മേറ്റ്സ് ആയിട്ട് ഒരിക്കലും സിക്ലിഡുകളെയൊന്നും ഇടരുതും, ലാർജ് ക്യാറ്റ്ഫിഷുകളെ ഇടരുതും, ബാർബുകളെ വലിയ ബാർബുകളെയൊന്നും ഇടരുതും, ക്രേഫിഷിനെ ഒന്നും ഇടരുതും. ക്രേഫിഷൊക്കെ ഇവരുടെ നാച്ചുറൽ എനിമിയാണ് വൈൽഡിൽ. ഇവരെ ബ്രീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ഫീഡ് കൊടുത്ത് മാത്രമേ ഇവരെ വളർത്താവുള്ളൂ. ലൈഫ് ഫീഡൊക്കെ ചെന്നാൽ മാത്രമേ ഇവർക്ക് അവരുടെ ഗാമേറ്റ്സ് എല്ലാം ഫോം ആവത്തുള്ളൂ. പിന്നെ ഇവർ ഓവർ ഫീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ആരും കഴിക്കാത്ത ഫുഡൊക്കെ ചെന്ന് അടി പോയി കെട്ടി കിടന്നിട്ട് അവിടെ കിടന്ന് ചീഞ്ഞിട്ട് പിന്നെ അവിടെ അമോണിയയുടെ കണ്ടൻറ്റ് കൂടും. അങ്ങനെ മീൻ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് പറ്റിയൊരു ഫേവറേറ്റ് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ട്യൂബി ഫെക്സ് വോംസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നിയർലി ഇമ്പോസിബിൾ ആണ്. നിങ്ങളിതിന് ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രൂപ്പായിട്ട് വാങ്ങിയിടുക. അപ്പോൾ അതിൻ്റെ എന്തായാലും ഫീമെയിൽസ് അല്ലെങ്കിൽ മെയിൽസ് കാണും. പിന്നെ ഇത് ബ്രീഡായെന്നറിയാൻ എളുപ്പമാണ്. എന്നുവെച്ചാൽ വയറ് വീർത്തിരിക്കും, പിന്നെ വയറിൻ്റെ അടിയിൽ പച്ച കളറേഷൻ ഒരു വരും. എന്നുവെച്ചാൽ മുട്ടയുടെ കളർ പച്ചയാണ്. ഇവർ മുട്ട ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിലുള്ള ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിൻ്റെയൊക്കെ വേരി ചെന്നൊക്കെ ഇവർ മുട്ട ഇട്ട് വെക്കും. ഒരു 10-300 കാണും ഈ പച്ച കളറിലെ മുട്ടയായിരിക്കും കാണുന്നത്. പിന്നെ ഇവരുടെ ടാങ് മേറ്റ്സ് ആയിട്ട് ഇവർ ഭയങ്കര പീസ്ഫുൾ ഫിഷാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കും നോൺ അഗ്രസീവ് ആയിട്ടുള്ള പീസ്ഫുൾ ഫിഷുകളൊക്കെ ഇവരുടെ കൂടെ ഇട്ടേച്ചാൽ മതി. ഇപ്പോൾ ഇടുന്ന മീനുകൾ ആക്റ്റീവ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ഗപ്പീസ്, പ്ലാറ്റീസ്, ടെട്രാസ്, ഡാനിയോസ്, അവകെ മീനുകളെല്ലാം നമുക്ക് ഇടാം. പീസ്ഫുൾ ആയിട്ടുള്ള മിക്ക മീനുകളെ ഇടാം. അത്രയ്ക്ക് വലുത് വേണ്ട, ഒരു ചെറിയ സൈസിലുള്ള മീനുകളൊക്കെ ഇട്ടേച്ചാൽ മതി. പ്ലാറ്റീടൊക്കെ അത്രയുള്ള മീനുകൾ ഇട്ടാലും മതി, അതായിരിക്കും നല്ലത്. വലിയ മീനുകളാണെങ്കിൽ ഇത് കണ്ടോ മണ്ണിര പോലെ ഇരിക്കും, അവർ വലിച്ചകത്തേക്ക് കയറ്റും, പിന്നെ ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷിംഗ് വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നമ്മൾ പൊക്കിയെടുത്തു അപ്പുറത്തെ സൈഡിലെ വെള്ളത്തിലേക്കാണ് ഇട്ടത്. പ്രോപ്പറായിട്ട് ഹുക്കപ്പ് ആയില്ല. പക്ഷേ രണ്ടാമത്തെ അറ്റംപ്റ്റ് മീനിനെ കിട്ടി. ഞാനിപ്പോൾ മീനിൻ്റെ ഏരിയ ഒന്നും കാണിക്കാത്തത് നമ്മൾ മുമ്പ് നമ്മൾ പഫർ ഫിഷിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിത്തി നമ്മൾ ഈ സ്പോട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ പോയി കണ്ടു നോക്കി. ഇപ്പോൾ വീഡിയോ കാണുന്നവർ പഫർ ഫിഷൊക്കെ ഉള്ളതാണ്, കണ്ടാൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്ന വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഞാൻ രാവിലെ തൊട്ട് ഒരു ഉച്ചവരെ ഇവിടെ ഇരുന്ന് ഒരു 1-2 ക്ലിപ്പുണ്ട്. അത് ഫുള്ള് നിങ്ങളെ കാണിക്കുന്നില്ല. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ടാങ്ക് ഗോപിയാണ്, അല്ലെങ്കിൽ പൂളാനെന്നൊക്കെ പറയും. നമ്മൾ പൂളാൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. സക്കറിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു മീനാണ്. ടാങ്കൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തിരിക്കും ചെയ്യും. പിന്നെ ബോട്ടം ഫീഡേഴ്സ് ആണ്, അടി കൂടെ ആയിരിക്കും കൂടുതൽ നേരം നടക്കുന്നത്. പിന്നെ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ കല്ലിൻ്റെ ഇടയിൽനിന്നാണ് ഇതിനെ പിടിച്ചിട്ടിരിക്കുന്നത്. തീറ്റയായിട്ട് നമ്മൾ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. ചെമ്മീൻ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈവ് ചെമ്മീനായിരുന്നു. അതിങ്ങനെ മുറിച്ചിട്ട് കിളിക്കിളിയാണ് നമ്മൾ കോർത്ത് തീറ്റയിടുന്നത്. ലൈവ് ചെമ്മീനെ പിടിച്ചത് നമ്മുടെ ബോട്ടിൽ ട്രാപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ബോട്ടിൽ ട്രാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഉണ്ടാക്കി മാത്രമല്ല നമ്മൾ മീനിനെ പിടിച്ച് കാണിക്കുന്നുണ്ട്. മീൻ എന്ന് ഉദ്ദേശിച്ചാൽ ചെമ്മീനാണ് കേട്ടോ. ഗായ്സ്, മീൻ കിട്ടാതെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ ടൈമിലായിരുന്നു നമുക്ക് നമ്മുടെ അടിപൊളി പരലിനെ കിട്ടിയത്. പരലിനെ ഹിഫിൻ കാർപ്പ് അല്ലെങ്കിൽ ലോങ് ഫിൻഡ് ബാർബ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് 4.7 വരെയും വെക്കും. ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ആക്റ്റീവാണ്. നല്ല ടെയിലിൽ കളറേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, പരൽ കൂടാണ്ട് ഞാൻ 4 ടാങ്ക് ഗോപീനെ മാത്രമേ പിടിച്ചുള്ളൂ. അധികം നേരം നിന്നില്ല. ഇത്രയും കിട്ടിയപ്പോഴത്തേക്കും നമ്മളിങ്ങോട്ട് പോന്നു. അപ്പോൾ ടാങ്ക് ഗോപികളെ നമ്മൾ ഗാറിന് ഫീഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ പൂളാനൊന്നും പറയും, കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിതിനെ കഴിക്കത്തൊന്നുമില്ല, തീരെ കുഞ്ഞല്ലേ. ഇതിപ്പോൾ ഈ 4-ൽ 2 കരിമ്പൂളാനാണ്. ആ റൈറ്റ് ഇരിക്കുന്ന 2, ലെഫ്റ്റ് ഇരിക്കുന്ന 2 നോർമൽ പൂളാനാണ്. 2 ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പൂളാനാണ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് 2 നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്ത് പോകരുതും. ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.